യെസ്, ബി വി അരുൺ നമുക്കിപ്പം തുടരുന്നുണ്ട്. അരുൺ, തരൂർ വന്ന ശേഷം ബി ജെ പിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇടത് സ്ഥാനാർത്ഥി. ആ ഒരു നാണക്കേടിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഇത്തവണ ഉണ്ടാവുക. അല്ലെ, അതിന്റെ ഭാഗമായിരിക്കുമല്ലേ ഒരു പക്ഷേ ആനി രാജു അടക്കം ഇറക്കിയുള്ള ഒരു പരീക്ഷണം? തീർച്ചയായും കഴിഞ്ഞ തവണയും കടുത്ത മത്സരം, നേരിട്ടുള്ള മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലായിരുന്നു. അപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ ഒരുപക്ഷെ ആ വോട്ടെടുപ്പ് ദിവസത്തിന്റെ അവസാന മണിക്കൂറിൽ പോലും വലിയ പ്രതീക്ഷ. അന്ന് സി ദിവാരനാണ് സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ, സി ദിവാരനാണ് ഈ തലസ്ഥാനത്ത് മത്സരിച്ചത്. തിരുവനന്തപുരം വലിയ വ്യക്തിബന്ധമുള്ള, പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നേതാവാണ്. അവർ വലിയ പ്രതീക്ഷ ഈ ഡയറക്റ്റ് ഫൈറ്റ് ബി ജെ പി യു ഡി എഫ് എന്നിട്ടാകുമ്പോൾ അതുവഴിയെങ്കിലും സീതി വാരൻ ജയിച്ചു കയറാം, ഇടത് വോട്ടുകൾ മാത്രം വന്നാൽ ജയിച്ചു കയറാം എന്നൊരു കണക്കൊക്കെ അവർ വച്ചിരുന്നു. അവസാന നിമിഷം നമുക്കറിയാം ന്യൂനപക്ഷ മേഖല, തലസ്ഥാനത്തെ തീരദേശ മേഖല, ന്യൂനപക്ഷ മേഖല വലിയൊരു വോട്ടർമാരുടെ ഒഴുക്കുണ്ടായി. അന്ന് വൈകുന്നേരം നമ്മൾ ഈ വോട്ടെടുപ്പിന് ശേഷം സി ദിവാരനെക്കാണോ അദ്ദേഹം പറഞ്ഞത്, ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നിലേക്ക് കേന്ദ്രീകരിച്ചു, തനിക്ക് അനുകൂലമായി വോട്ടുകൾ ചെയ്യപ്പെട്ടു. അതാണ് അവസാന നിമിഷമുണ്ടായ തീരദേശ മണ്ഡലങ്ങളുടെ വലിയ ഒഴുക്കിന് കാരണം, വലിയ പ്രതീക്ഷയാണെന്ന് സി ദിവാരൻ പ്രകടിപ്പിച്ചത്. പക്ഷേ അവിടെയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ആ വോട്ടുകൾ പോയത് എവിടേക്ക് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ശശി തരൂരിനായിരുന്നു. അവിടെ ബി ജെ പി ജയിക്കാൻ പോകുന്നു തലസ്ഥാനത്ത് എന്നൊരു പ്രചരണം വലിയ രീതിയിൽ തീരദേശ മണ്ഡലങ്ങളിൽ, ന്യൂനപക്ഷ മേഖലകളിൽ അത് യു ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല, യു ഡി എഫിന് പുറത്തേക്ക് ചില സാമുദായിക സംഘടനകൾ പോലും ആ രീതിയിൽ പ്രചരണം അഴിച്ചുവിട്ടു. അങ്ങനെ അത് വലിയൊരു അനുഗ്രഹമായി ശശി തരൂർ മാറുകയായിരുന്നു. അവിടെ ഇടതുമുന്നണിക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോലും ഒരുപക്ഷെ പോയത് കോൺഗ്രസിലേക്കായിരുന്നു. ബി ജെ പി ജയിക്കാൻ പോകുന്ന പ്രചരണം ന്യൂനപക്ഷങ്ങളെ ആ രീതിയിൽ അന്ന് സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. അവിടെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വളരെ, മൂന്നാം സ്ഥാനത്ത് വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഇടതുമുന്നണി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അതുകൂടി മറികടക്കാൻ തക്ക പ്രചരണമാകും ഇത്തവണ ഇടതുമുന്നണി നടത്തുക. അവർ വലിയ രീതിയിൽ തിരിച്ചു വരാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാം സ്ഥാനത്തേക്ക് എത്താനാകുമോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. കാരണം ബി ജെ പിയും കോൺഗ്രസും ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്തിറക്കുമ്പോൾ അത്ര സ്വാധീനമുള്ള, അത്ര ഒരു കരിശ്മയുള്ള ഒരു നേതാവിനെ ഇറക്കാൻ ഇടതുമുണ്ടേക്ക് സി പി കഴിയുമ്പോൾ ചോദ്യമൊക്കെ പ്രസക്തമാണ്. ആനിരാജ വന്നാൽ തന്നെ എത്രത്തോളം അത് വോട്ടർമാരെ സ്വാധീനിക്കും. ആനിരാജ മലയാളിയാണ്, പക്ഷേ തലസ്ഥാനത്ത് കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ച് പരിചയമുള്ള, ജനങ്ങൾക്ക് അത്ര അടുപ്പമുള്ള ഒരു നേതാവല്ല. അതുകൊണ്ട് തന്നെ ഈ ശശി തരൂറും അതിനൊപ്പം നിൽക്കുന്ന നിർമ്മലാ സീതാരാമനോ ജയശങ്കറോ ഒക്കെ ആയാലും അതിനൊപ്പം നിൽക്കാവുന്ന നേതാവാണോ ആനിരാജ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരും. എങ്കിൽ പോലും അവർക്ക് പറഞ്ഞു നിൽക്കാം, പിടിച്ചു നിൽക്കാം. ചുരുങ്ങിയപക്ഷം ഇടത് വോട്ടുകളെങ്കിലും ഭിന്നിച്ചു പോകാതെ, അത് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും പോകാതെ കേന്ദ്രീകരിക്കാം. അങ്ങനെയെങ്കിൽ മൂന്നാമതെത്തിയാൽ പോലും ഒരു നാണക്കേട് ഒഴിവാക്കാത്ത പ്രകടനം കാഴ്ചവെക്കാനാകും. അതാണ് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ഒരുപക്ഷെ മറികടന്ന് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനോ വിജയിക്കാനോ ഒക്കെ കഴിയുമോ എന്നൊക്കെ ഭാവിയിൽ മാത്രം അറിയേണ്ട കാര്യങ്ങൾ. ഏതായാലും വലിയ നാണക്കേട് ഉള്ള, വളരെ താഴെ പോയി മൂന്നാം സ്ഥാനത്ത് നിൽക്കുക എന്ന ഒരു നാണക്കേടിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്നത്, സി പി ഐ പ്രത്യേകിച്ച് നടത്തുന്നത്. അവിടെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ തരൂറിൻ്റെ എതിരാളിയായിരുന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതൃമുഖമാണ് ഒ രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകളുണ്ട്, സജീവ രാഷ്ട്രീയത്തിൽ അതീതി അദ്ദേഹം ഇല്ലെങ്കിൽ പോലും അങ്ങനെ നേതാവ് തന്നെ തരൂറിനെ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും സി പി ഐ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത് ബി ജെ പിയും കോൺഗ്രസുമായുള്ള ഒത്തുകളി, അത് എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ അറിയേണ്ടത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഏതായാലും വളരെ രസകരമായ ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് തലസ്ഥാനം മാറുകയാണ്. വളരെ ആകാംക്ഷ ഭരിതമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക്, അത്യന്തം വീറിട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് മാറുകയാണ്. തൃശൂർ പ്രധാനമന്ത്രി വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അവിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് ബി ജെ പി പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ചുവരെഴുത്തുകൾ വന്നു കഴിഞ്ഞു. അതിനും അപ്പുറത്തേക്ക് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം വീണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരികയാണ്. അവിടെ ഇത്തരത്തിൽ ബി ജെ പിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുന്നുവെന്ന് ഒരു ഭാഗത്ത്.